നമസ്കാരം. ഭക്ഷ്യ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി, ഭൂമി സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി എല്ലാ വില്ലേജുകളിലും ജനകീയ സമിതി രൂപീകരിച്ച് ഉത്തരവായി. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഭൂമി സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി എല്ലാ വില്ലേജുകളിലും ജനകീയ സമിതി രൂപീകരിച്ച് ഉത്തരവിറങ്ങി. വില്ലേജ് ഓഫീസർ കൺവീനറായി ആണ് ജനകീയ സമിതി പുനർരൂപീകരിച്ചിട്ടുള്ളത്. എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച വില്ലേജ് തല ജനകീയ സമിതിയുടെ യോഗം ചേരണം. വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ലാൻഡ് റവന്യൂ കമ്മീഷൻ സർക്കാരിലേക്ക് ശുപാർശ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് തല ജനകീയ സമിതികൾ രൂപീകരിച്ചത്. ഓരോ വില്ലേജിന്റെയും പരിധിയിൽ വരുന്ന നിയമസഭാ അംഗമോ അവരുടെ പ്രതിനിധിയോ അംഗമായിരിക്കും. കൂടാതെ ഗ്രാമപഞ്ചായത്ത് മേഖലയിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭാ മേഖലയിലാണെങ്കിൽ നഗരസഭാ ചെയർമാൻ, കോർപ്പറേഷൻ പരിധിയിൽ കോർപ്പറേഷൻ മേയർ എന്നിവർ അംഗങ്ങളാവും. ഇവർക്കൊപ്പം വില്ലേജ് പരിധിയിലെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വില്ലേജിന്റെ ചാർജ് ഓഫീസറായ ഡ്യൂട്ടി തഹസീൽദാർ, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രതിനിധി, സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വനിതാ അംഗം, ഒരു പട്ടികജാതി പട്ടികവർഗ പ്രതിനിധി എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. അക്ഷയ ന്യൂസ്, കോട്ടയം. കണ്ണൂർ ചോക്ലി ഗ്രാമപഞ്ചായത്തിലെ ആശാ വർക്കർമാർക്കുള്ള കമ്പ്യൂട്ടർ പരിശീലന പരിപാടി ചോക്ലി ടൗൺ അക്ഷയ കേന്ദ്രത്തിൽ നടന്നു. കണ്ണൂർ ചോക്ലി ഗ്രാമപഞ്ചായത്തിൽ ആശാ വർക്കർമാർക്കുള്ള കമ്പ്യൂട്ടർ പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടം നടന്നു. ചോക്ലി ടൗൺ അക്ഷയ കേന്ദ്രത്തിൽ നടന്ന പരിപാടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൃതകലയുടെ അധ്യക്ഷതയിൽ ചോക്ലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റീത്ത വി എം ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. ബാലംഗം എം സന്തോഷ് സ്വാഗതവും റാഷിദ് പൂക്കം നന്ദിയും രേഖപ്പെടുത്തി. നിരവധി ആശാവർക്കർമാർ പരിപാടിയിൽ പങ്കെടുത്തു. അക്ഷയ ന്യൂസ്, കണ്ണൂർ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കണം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കണം. ഇതിനുശേഷം മാത്രമേ 2022 ഏപ്രിൽ മുതലുള്ള ഗഡുക്കൾ ലഭിക്കുകയുള്ളൂവെന്നും എല്ലാ ഗുണഭോക്താക്കളും PM കിസാൻ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി.